Aliyan versus Aliyan. Aliyan versus Aliyan. അല്ല മുതലാളി, കുറെ നേരമായി എന്നെ എ സി കിട്ടിങ്ങനെ വണ്ടി കറക്കണേ. പ്ലീറ്റോയെ കൊണ്ട് എന്ത് ആവശ്യമാണ് മുതലാളിക്കുള്ളതെന്ന് ഇതുവരെ പറഞ്ഞില്ലേ. പ്ലീറ്റോസിനെ കൊണ്ട് എനിക്കൊരു കാര്യം നടത്താം. അല്ല അതെ, ആ കാര്യം കാര്യം പറയാം. എന്താ എന്താ അതിന്റെ ഉദ്ദേശം? എന്താ നിന്റെ ഉദ്ദേശം? നീ എന്റെ പുതിയ കമ്പനിക്കെതിരെ റിപ്പോർട്ട് അയച്ചാ? നിന്റെ കമ്പനിയോ? എന്റെന്ന് പറയാ, ഞാനും സുരേന്ദ്ര മുതലാളിയും കൂടെ തുടങ്ങാൻ പോകുന്ന പുതിയ സോപ്പ് കമ്പനി. റിപ്പോർട്ട് അയച്ചു. നീ എന്തിനാണ് റിപ്പോർട്ട് അയച്ചത്? റിപ്പോർട്ട് അയച്ചോട്ട് ഞങ്ങൾക്ക് അവിടെ കറണ്ട് കിട്ടില്ല. നീ ആ സ്ഥലം പോയി കണ്ടാ? അളിയ, ആ സ്ഥലം ഞാൻ കാണാ കാണാതിരിക്കാം. നീ ആവശ്യമില്ലാത്ത പരിപാടിയാണ് ഈ കാണിക്കണ. അതെ, ഞാൻ ചെയ്യുന്നത് എന്റെ ജോലിയാണ് കേട്ടാ. അതിനകത്ത് നീ വെറുതെ കയറി വന്നിട്ട് ഇടപെടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല. ഇത് അപകടമാണ്. ആ, ഒരു അപകടവും ഇല്ല. നീ സൂക്ഷിച്ച് കളിക്കണം. ആ, ഞാൻ സൂക്ഷിച്ച് തന്നെ കളിക്കണത്. അറിയോ, നീ സുരേന്ദ്ര മുതലാളിയായിട്ടാണ് കളിക്കണെന്നുള്ള കാര്യം മറക്കണ്ട. അയാൾ സ്നേഹിച്ചാലേ നമ്മളെ നക്കിക്കൊല്ലും, പക്ഷേ വെറുപ്പിക്കെങ്ങാനും ചെയ്തോടല്ലോ മുക്കിക്കൊല്ലും അയാൾ. ആ, അയാള് മുക്കിക്കൊല്ലും, എനിക്കറിയാം. അങ്ങോട്ട് വന്ന് കയറിയതൊന്നുമല്ലല്ലോ, ഇങ്ങോട്ട് വന്നല്ലേ. ഓ, ആര് വിളിക്കട്ടെ, ആര് വിളിക്കട്ടെ എന്ന് ഒരു നോക്കി ഇരിക്കുകയായിരുന്നു. അങ്ങ് ഇറങ്ങി വരാൻ കഷ്ടകാലത്തിനൊന്ന് വിളിച്ചു പോയി. ഓ, ഇതിന് ഞാൻ മറുപടി പറയണില്ല ക്ലീറ്റോ. ഓ, നീ പറയടി, എന്നിട്ട് നീ അതായിട്ട് കുറയ്ക്കണം, പറഞ്ഞിട്ട് പോ. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അല്ല, അവൻ എനിക്ക് ഭ്രാന്താടി. അല്ല, കുടുംബത്തിനൊരു നല്ലത് വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതിനങ്ങോട്ട് തടസ്സം നിൽക്കുകയാണ് അതിന് എന്റെ ഭാര്യ കൂട്ട്. ഇങ്ങനെ ഒരു ഭാര്യ എന്തിനാണ്? അങ്ങോട്ട് ഉപേക്ഷിച്ച് വളാ. വന്ന ഇങ്ങോട്ട് മതി. ഭക്ഷണം കഴിക്കണ്ടേ? ഞാനിവിടെ നിരാഹാരം കിടക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. നിരാഹാരം എന്ന് പറഞ്ഞാൽ നിരുപാധികം ആഹാരം ഒഴിവാക്കുക, അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നയം. അല്ല, ചില തുക്കട നേതാക്കന്മാരെ പോലെ ഒളിച്ചിരുന്ന ആഹാരം കഴിക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. പ്ലേറ്റ് എന്തിനു വേണ്ടി പ്ലേറ്റ്? ഈ പിള്ളേരെ പോലെ ഇരുന്ന് വാശി പിടിക്കുന്നത്. എന്റെ കുഞ്ഞുങ്ങൾ വന്നേ. ഇത് പിള്ളേർ കളിയാ? ഞാൻ പറഞ്ഞ ആവശ്യം എന്താണെന്ന് നിനക്കറിയാലോ. അതില്ലാതെ നാളെ ഞാൻ എങ്ങനെ തലയുയർത്തി നടക്കും ഈ നാട്ടില്? ക്ലീറ്റോ, രാവിലെ മുതൽ വെള്ളം കൂടി കുടിച്ചിട്ടില്ലാട്ടോ ക്ലീറ്റോ. ചായ കുടിക്കുന്ന മനുഷ്യനാ. ആയിക്കോട്ടെ, ഞാൻ എല്ലാം ഉപേക്ഷിച്ചു. എനിക്ക് വേണ്ട, എന്റെ ഈ കാര്യം നടക്കണം. നടക്കണവരെ ഞാൻ സത്യാഗ്രഹം ഇരിക്കും. എനിക്കറിയാം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് എനിക്കെന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ സംഭവിക്കട്ടെ, ആർക്കും ഇവിടെ ഒരു നഷ്ടമില്ലല്ലോ. ഏട്ടൻ എന്തിനാ വെറുതെ ആ ക്ലീറ്റോ ചേട്ടന്റെ കാര്യത്തില് ഏതാണ്ട് റിപ്പോർട്ട് കൊടുത്ത്? റിപ്പോർട്ടാ? എടി പൊട്ടത്തിയ, റിപ്പോർട്ട് കൊടുക്കണ ഞാൻ ആരാണ്? ഞാനൊരു സാധാരണ ലൈൻമാൻ അല്ലേ, ഞാൻ ആർക്ക് റിപ്പോർട്ട് കൊടുക്കാനാണ്? പിന്നെ ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞല്ലോ, അവനൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട്, അവൻ മന്ദപ്പനായതുകൊണ്ട്. എന്നോട് ഏ ചോദിച്ചു, ഇത് അങ്ങനെ ഒരു കമ്പനിയുടെ ഇത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ സ്ഥലം നിനക്ക് അറിയുന്നതല്ലേ, അവിടെ നമുക്ക് ഇത് അനുവദിച്ചു കൊടുക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കൂടെ ഒരു തോട് പോകുന്നുണ്ട്. ഈ കമ്പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ അതിൻ്റെ വെള്ളമൊക്കെ സോപ്പ് വെള്ളം ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ആ കൃഷി ആകെ നശിക്കും, അതുകൊണ്ട് ആളുകൾ സമ്മതിക്കാൻ സാധ്യത കുറവാണ് എന്നുള്ളൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. കണ്ട ആൾക്കാരുടെ കാര്യോ? ഇത് സത്യമാണ്, ആളുകളോട് ചോദിച്ചാൽ ആളുകൾ പറയും. ആ ക്ലീറ്റ ചേട്ടൻ ഇപ്പൊ അവിടെ കിടക്കണോണ്ടോ? അതല്ല, അതിന് എന്തെങ്കിലും പറ്റൂന്ന്, ഒന്നും കഴിക്കണില്ല. കഴിക്കണില്ലെങ്കിൽ വേണ്ടാന്ന്, വിശപ്പുണ്ടാവില്ല, വിശക്കുമ്പോ എണീറ്റ് പോയിട്ട് കഴിച്ചോളും, അത്രേ ഉള്ളൂ. അങ്ങനെ പറയല്ലേ ഏട്ടാ, പാവാന്ന് ആത്തൂന. പിന്നെ ഏട്ടാ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കുക ഏട്ടാ. കറണ്ട് ബില്ല് പ്രാശത്രേ? കറണ്ട് ബില്ല് എനിക്കറിഞ്ഞൂടാ. 800? എനിക്കറിയില്ല, ഏട്ടന്റെ ഓഫീസിൽ നിന്നല്ലേ കറണ്ട് ബില്ല് തന്നെ, പോയി നോക്ക്. 800 ഇടാ. അപ്പൊ ശരിയാ, തോന്നി കണക്ക് എഴുതണേ. അപ്പൊ തോന്നി കണക്കല്ല, 800 സംതിങ് ആണ്, എനിക്കറിയാം.
അവിടെ കൂട്ടിക്കൊണ്ടിരുന്നോ? അതെ, നീ വേറെ എന്തെങ്കിലും ജോലിക്ക് കൂടെ പോണ്ടിയാ, ഇല്ലെങ്കിൽ എങ്ങനെ പോയാ സംഗതി ആകെ അബദ്ധാവും. ഞാൻ എന്നെ വല്ല ജോലിക്കും വിടില്ലല്ലോ, പി എസ് സി കിട്ടിയാലല്ലേ ഇവിടുന്ന് ഇറക്കുള്ളൂ. അത് കിട്ടിയിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നു. എനിക്ക് ചെറിയൊരു വിറയലുണ്ടോ എന്നൊരു സംശയം. അത് ഭക്ഷണം കഴിക്കാത്തോണ്ടേ സാറേ. അതായിരിക്കുമല്ലേ. അല്ല സാറേ, സാറിനെ വീട്ടിൽ ആർക്കും വേണ്ടേ? ഇന്നലെ രാത്രി തൊട്ട് കിടക്കാൻ തുടങ്ങിയില്ലേ, ഒരാൾ തിരിഞ്ഞു നോക്കണില്ലല്ലോ. അതെന്താന്ന് അറിയാമോ, ഞാൻ എടുത്ത തീരുമാനം ഉറച്ചതാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആരും എന്നെ ഒന്നിനും വിളിക്കാത്തെ. സാറേ, ഞാനേ രഹസ്യമായിട്ട് പോയിട്ട് ബിരിയാണി മേടിച്ചോന്നല്ലോ. നീ എന്തോന്ന് രഹസ്യം, നീ ഇപ്പൊ പറഞ്ഞ എല്ലാരും കേട്ടാണ്. നീ ഒന്ന് വാങ്ങണം, മിണ്ടാതെ അവിടെ ഇരിക്ക. അല്ല, എനിക്ക് ബെസ്റ്റുണ്ടേ. എനിക്ക് ചെറിയ പനി ഉള്ളിലുണ്ടോന്നൊരു പനി ഉണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണി ബെസ്റ്റ്. ചിക്കൻ നീ കഴിച്ച് പോയേ, എനിക്കൊരു കുഴപ്പമല്ലേ. പനിയില്ലൊന്നും കാല് അമർത്തണ്ടേ. അതമർത്തിയോ. നീ മര്യാദക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോക്കോ, നല്ല തിളച്ച വെള്ളരിപ്പുണ്ട്, ഞാൻ തലയെ കൂടെ കൊണ്ടുവന്ന് ഒഴിക്കും. അത് മാത്രമാക്കണ്ടടാ, ടീച്ചർ പെട്രോൾ അടിച്ചെന്നെ അങ്ങ് കത്തിക്ക്, സമാധാനമായിട്ട് നിനക്ക്. അമ്മാവനുണ്ട്. കടത്തോക്കാം നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ. എന്താ എന്താ എന്റെ തീരുമാനം? എന്ത് എന്റെ തീരുമാനം? ദേ നിരാഹാരാണ്, ദേ കിടക്കണ. എടാ, അവന് ഗുണമുള്ള ഒരു കാര്യമില്ല, അവൻ പറഞ്ഞതുപോലെ അണക്കട് ചെയ്തൂടെ. എന്റെ അമ്മാവത് എന്താ പറയണേ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് ഒന്നാമത് അന്റെ വാശി അതിനൊക്കെ കാരണം. ചേച്ചി ചേച്ചിക്ക് ഇതിലൊന്ന് പറഞ്ഞൂടെ, ഇങ്ങനെ കടന്നിട്ട് ജീവൻ പോയാലോ. ഞാൻ എന്താ വേണമെന്നാണ് നീ പറയുന്നത്? അവനോട് അതങ്ങോട്ട് ശരിയാക്കി കൊടുക്കാൻ പറയും. അവൻ ഒപ്പിട്ട് കൊടുത്ത് അവന് ജോലി പോകത്തില്ലേ? അവൻ്റെ അടുത്ത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞെന്ന് പറയുമ്പോൾ എന്തെങ്കിലും എടുത്ത് കഴിക്കടാ 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 എന്ന്. അവൻ എടുക്കലും എഴുതലും എടുക്കത്തില്ല. ഞാൻ എന്തോ വേണം? എനിക്ക് ഒരു സമാധാനം ഇല്ലാതായിരുന്നിരിക്കല്ലേ. നീയെങ്കിലും ഒന്ന് പറയേ. ആരോട്? എന്റെ കെട്ടിയനോട്, അല്ലാണ്ട് ആരോടാ? ഏട്ടനോടല്ലല്ലോ പറയേണ്ടത്, ക്ലീറ്റോ ചേട്ടനല്ലേ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു, ഒന്നും മനസ്സിലാവണല്ലേ, അവിടെ പട്ടിണി കിടക്കാം. അവൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവൻ ഒന്നങ്ങട്ട് തിരുത്തിട്ടായി അവനോട് പറഞ്ഞാ പോരെ, ഇവന്റെ ജീവിതം രക്ഷപ്പെടുന്ന കാര്യല്ലേ. അല്ല അമ്മ, അവനിപ്പൊ എന്താ വേണ്ടത്? ഏട്ടന്റെ ജോലി പോണം, എന്നിട്ട് ഞങ്ങൾ പെരുവഴിയിലേക്ക് ഇറങ്ങണം. ഏട്ടന്റെ ജീവിതം രക്ഷപ്പെടണം. പറഞ്ഞാ മതി, നീയാണ് അവൻ ഇങ്ങനെ തിരിപ്പിച്ചു വിടണത്. ഇവിടോക്ക്, നീ അവള് പറയുന്ന വാക്ക് കേൾക്കാതെ നീ അതൊന്നും ധരിച്ചു ചെയ്തു കൊടുക്കണേ. എന്റെ അമ്മാവ വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലെ, ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസില്, അതല്ല അതല്ലേ. അങ്ങനെയാണെങ്കിൽ കണ്ട, ഈ പാർട്ടിക്കാർ അവരും ഇവിടെ വന്ന് കടന്നു കഴിഞ്ഞാൽ നാട്ടുകാർ അറിയില്ലേ? അവിടെ കിടന്നോട്ടെ, പട്ടിണി കിടന്നാ അത്തു കയറി വന്നാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടു. ഇവന്റെ നിനക്കൊന്നും വേറെ പണിയില്ലേ? വല്ലോ കാല് തിരുമണം കണ്ടില്ലേ? എന്ത് തമ്മ അടുത്തറിയി കാണിക്കണ്? KSCB ന്ന് കണക്ഷൻ കിട്ടിയില്ലെങ്കിലേ KSCB ന് ചെന്നിട്ടാ സത്യാഗ്രഹം കിടക്കുക. അല്ലാതെ സ്വന്തം തറവാട്ടിലല്ല. എന്റെ പൊന്നമ്മാവാ, KSCB ആർക്കും ഒരു എതിർപ്പും ഇല്ല, എയ്ക്ക് ഒരു തടസ്സവും ഇല്ല. പക്ഷേ ഇവനാണ് ഇതിനെല്ലാത്തിനും എതിർ നിൽക്കുന്നത്. എയ്ക്ക് പ്രശ്നമില്ല, പിന്നെ നീ എന്തിനെതിരെ അടങ്ങോലെ ഇടുന്നേ? എന്റെ അമ്മാവ, അമ്മാവന് തീരെ സുഖമില്ലേ? വലിയ ആളാണോ ഞാന്? അമ്മാവാ, എനിക്ക് ഇവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചാ എന്റെ ബോഡി പാലായി എത്തിച്ചേക്കണം. ഞാൻ കൊണ്ടോക്കാം സാറേ. എന്തടി ഇങ്ങനെ കുന്തമൊഴുങ്ങി പോലെ നിൽക്കണം, എനക്കൊന്നും പറയാല്ലേ? ഞാൻ ആരോട് പറയാനമ്മാ? പറഞ്ഞു ഞാൻ മടുത്തു. അവന് ഭയങ്കര സ്നേഹമാണല്ലോ എന്നോട്. ക്ലീറ്റോ ഇത്രയും വാശി പിടിക്കുമ്പോ അവനൊന്ന് ചെയ്തു കൊടുക്കാൻ പാടില്ലേ? എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, KSCB ഓഫീസിലെ മേലുദ്യോഗസ്ഥൻ AE ആണ്, അല്ലാതെ ലൈൻമാൻ അല്ലല്ലോ. അല്ലല്ലോ. ആ പിന്നെ എന്താ അനക്കത്ര വാശി? ഇത് എനിക്കെന്ത് വാശിന്ന്? ഇതിലെന്താ എനിക്ക് വാശി? എടാ, AE ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണ്. നീ ആ സ്ഥലം പ്രകൃതി ആയിട്ട് എന്തോ ദോഷമുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ലേ AE ഒപ്പിട്ട് കൊടുക്കാൻ മടിക്കണേ? അതെ, അത് നോക്കാനാണ് എന്നെ വിട്ടത്. നോക്കുമ്പോ അത് ശരിയാണ്. ആയിക്കോട്ടെ, പക്ഷെ AE ക്ക് കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ പ്രശ്നമില്ല എന്ന് നടക്കാണ്ട് പറഞ്ഞാ പോരെ. പ്രശ്നം ഉണ്ടല്ലോ.
പ്രശ്നണ്ട്. എന്ത് പ്രശ്നം? അവിടെ ആ കമ്പനി വന്നു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടപ്പുറത്ത് കൂടെ പോകുന്ന ഒരു തോടാണ്. ആ തോടിലൂടെ സോപ്പ് വെള്ളം ഒഴുകും. സോപ്പ് വെള്ളം കൃഷിക്ക് നാശാണ്. അത് ഞാൻ പറഞ്ഞു. അത് സത്യം. നല്ല കൃഷിന്റെ അവിടെ എടാ, അവിടെ കൃഷി ഉണ്ടായിക്കോട്ടെ. അത് ഞാൻ പറഞ്ഞില്ലേ, പ്രകൃതി സ്നേഹികൾ നോക്കുന്നു. നീ ആദ്യം കുടുംബം നന്നാക്കാൻ നോക്ക്. അപ്പൊ ഞാൻ ഈ നുണ പറയണ നീ അവിടെ പോയിട്ട്. പിന്നെ ഇവന്റെ ആവശ്യത്തിന് വേണ്ടി നീ പറഞ്ഞെന്താ കുഴപ്പം? ഏട്ടൻ ഒരാൾ നോണ പറഞ്ഞാൽ ഇത് കിട്ടോ? ഇല്ലല്ലോ, ബാക്കി അവർ അന്വേഷിക്കൂലേ. കിട്ടുന്ന അതൊക്കെ തീരുമാനമായതാണ്. ഇവന്റെ ഇങ്ങനെ ഒരു അഭിപ്രായം വന്നപ്പോ നീ വല്ലതും സംഭവിക്കോ എന്ന് എയ്ക്കൊരു പേടി. അങ്ങനെ പ്രശ്നം വന്നില്ലെങ്കിൽ എയ് ഒപ്പിട്ട് കൊടുക്കും. പ്രശ്നം വരുവേട്ട. ഇവന്റെ ഈ വാശിയാണ്. ഇത് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ലേ? ഈ വയസ്സാവശ്യം നിങ്ങൾ എനിക്കൊരു സമാധാനം കണ്ടത്തില്ല തന്നെയാണ്. എത്ര പ്രാവശ്യം ഞാൻ അവനോട് പറഞ്ഞു ക്ലീറ്റസ് വന്ന് വല്ലതും കഴിക്കുന്നു. അവൻ എട്ടുകല്ലും ഏഴുകല്ലും എടുക്കത്തില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാരും കൂടെ അവൻ കള്ളത്തരത്തിന്റെ കൂട്ടിൽ നിന്ന് പറയാം. അവന്റെ ജോലി പോണം, അത്രയേ ഉള്ളൂ. എടാ, നീ വേണ്ടത് വേണ്ടതുപോലെ ചെയ്തരാ. ചെയ്യ്. ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ലമ്മ. ഞങ്ങൾ ആർക്കും കാണാൻ പാടില്ലല്ലോ. എന്താന്ന് വെച്ചാ ചെയ്തു കൊടുക്കട്ടാ. നീ ഒപ്പിട്ട് കൊടുക്ക്. ഒപ്പിടാ. ഞാൻ ആരാണ്? നീ ഒപ്പിട സാധിക്കുന്നല്ലേ അവൻ പറയുന്നത്. അവന് പ്രാന്താണമ്മ. അവന് പ്രാന്താണ്. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇവിടെ കിടന്ന് ചെയ്യാവാ. ഞാൻ സമ്മതിക്കത്തില്ല. വലിച്ചെടുത്ത് വല്ല ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാം. അവിടെ വല്ല ട്രിപ്പ് വിട്ട് കിടന്നിട്ട്. അതെ, 4 മാസം പട്ടിണി കിടന്നാൽ ഒന്നും സംഭവിക്കില്ല. അതിന് മാത്രമുള്ള മുതൽ അവന്റെ ശരീരത്തിലുണ്ട്. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ കാഭാഗം തിന്നു കയറ്റുന്ന അവനല്ലേ. നീ ഇനി കണക്ക് പറയേണ്ടി വരുമല്ലടാ. എന്റെ എനിക്കും എന്റെ കൊച്ചിനും നാദനില്ലാണ്ട് പോകുന്നല്ലേ ഉള്ളൂ. അത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവനൊരു വിഷമം ഉണ്ടാവില്ല. അവന്റെ ആരും അല്ലല്ലോ ഞാൻ. വാശി കളഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി കൊടുത്ത് കനക. ചെയ്യേ എന്താന്ന് വെച്ചാ എന്റെ അമ്മാവാ. അല്ലല്ല, അത് നാടകം, അത് നാടകം, അത് എടുത്ത്. സമ്മതിച്ചു എന്ന് പറ അങ്ങോട്ട്. എന്തൊരു ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞാനൊന്നും അറിയില്ല, ഞാൻ ഒന്നും പറയില്ല എന്നൊന്നും പറയും. ഒന്ന് ഒപ്പിട്ട് കൊടുക്കാൻ പറ. ഈ ആവശ്യമില്ലാത്ത സാധനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാരും കൂടെ കൂടിയിട്ട് എന്നെ നുണയനാക്കല്ലേ. നല്ല കാര്യത്തിനല്ലേ. ശരി, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു പ്രശ്നമില്ല, എല്ലാം ഓക്കെ ആണെന്ന് ഏയിലെടുത്ത് നുണ പറയണം. അതല്ലേ വേണ്ടത്? പറഞ്ഞോളാം, സമാധാനമായല്ലോ. അവൻ പറഞ്ഞു കേട്ടില്ലേ, എണീറ്റ് പോയി വല്ലതും തിന്നടാ. ശരി അമ്മ. ഉദ്ഘാടനമായി നമ്മുടെ കമ്പനിയുടെ. അളിയാ, എന്റെ കമ്പനിയുടെ ഉദ്ഘാടനമായി. അത് നിന്റെ കമ്പനിയുടെ? അല്ല, പാർട്ട്ണറാണല്ലോ. എന്തായാലും അങ്ങനെ അങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് എല്ലാം റെഡിയായി. മറ്റന്നാളാ ഉദ്ഘാടനം, എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. സംഗതി ഞാൻ കുറെ കഷ്ടപ്പെട്ട് പട്ടണി കിടന്ന് ബുദ്ധിമുട്ടി അളിയൻ സമ്മതിച്ചെങ്കിലും സംഗതി ഓക്കെ ആയി. ഇനി അതിന്റെ പേരിൽ ഞാൻ നേരിട്ട് ഒന്ന് വിളിച്ചില്ല എന്നൊരു പരാതി ഇവൻ നാളെ പറയരുത്. എന്നെ മുതലാളി വിളിച്ചിരുന്നു. അത് മുതലാളി, ഇത് വേറൊരു മുതലാളി വിളിക്കുന്നത്. ഞങ്ങള് പാർട്ട്നേഴ്സ് അല്ലേ, അത് വിളിച്ചില്ലെങ്കിൽ പിന്നെ നിനക്ക്. അപ്പൊ ഞാൻ വിളിച്ചിരിക്കുന്നു. മറ്റന്നാ രാവിലെയാണ് ഉദ്ഘാടനം, 10 മണിക്കാണ്. നേരത്തെ അങ്ങ് എത്തണം. 10 മണിയാവാൻ നോക്കിയിരിക്കണ്ട, 9 മണിക്ക് അവിടെ എത്തണം കേട്ടോ. അല്ലെ, അവിടെ നിൽക്കണം, വോളണ്ടിയറൊക്കെ ആയിട്ടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. സംഗതി ഈ സുരേന്ദ്രൻ മുതലാളി ഈ മണ്ണിനും പിണ്ണാക്കിനും കൊള്ളാത്ത ആളാ. ഞാനില്ലെങ്കിൽ ഒരു വക കാര്യം നടക്കില്ലായിരുന്നു. ഈ വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഇത്രയും പണിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യം പറയട്ടെ. ഉദ്ഘാടനം നിർവഹിക്കുന്ന ആരാന്നറിയാമോ?
നോട്ടീസിന്റെ കയ്യിലില്ലാതെ പോലെ നോട്ടീസ് അടിച്ച് ഫോട്ടോയും വെച്ചു ഇത് അടിച്ച് ഇങ്ങനെ ഫ്ലെക്സും വെച്ചു വരുമോ പിന്നെ വരാതെ എന്താ ജമന്തി ഞങ്ങള് രൂപ ഒന്നും രണ്ടും അല്ല കൊടുക്കുന്നത് 50,000 രൂപയാണ് എണ്ണി കൊടുത്തേക്കണേ എന്നാ പിന്നെ 50 രൂപ വാങ്ങിച്ചിട്ട് നിനക്കം ഉദ്ഘാടനം ചെയ്താ പോരെ എന്റെ കളി അങ്ങനെ അങ്ങോട്ട് തരം താഴാൻ പറ്റുമോ ഞാൻ അതിന്റെ ഒരു വർക്കിംഗ് പാർട്ണർ അല്ലേ ഞാൻ എന്നിട്ട് അതും കൂടെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് മോശം പൈസ അതൊന്നും കിട്ടൂലോ ഇത് പൈസ കിട്ടൂലേ ഒന്നും മിണ്ടാതിരിക്കും എന്നിട്ട് പറ ആശാലതയുടെ അടുത്ത് സംസാരിച്ചോ പിന്നെ സംസാരിക്കാതെ എങ്ങനെ ഈ കാര്യം പറയണേ ഞാനും സുരേന്ദ്ര മുതലാളി കൂടെ നേരെ അങ്ങോട്ട് ചെന്ന് എന്നപ്പോ എന്തൊരു വിനയം എന്തൊരു സ്വീകരണം ഇത്രയും സ്നേഹമുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പാമോന്ന് പറഞ്ഞ പഞ്ചപാവം നാക്കൊണ്ടോന്ന് നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചു ചോദിച്ചു ചോദിച്ചിരുന്നാലേ പറയുള്ളൂ എന്തേലും നമ്മളോടൊന്നും മിണ്ടൂലേ പെട്ടെന്ന് ഈ പരിചയം ഇല്ലാത്തവരെ കാണുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ പക്ഷെ പാവം കേട്ടോ നല്ല സ്ത്രീയാ അതല്ല ക്ലീറ്റ് ചേട്ടാ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇവരൊക്കെ നമ്മളെപ്പോലെ വെള്ളമൊക്കെ കുടിക്കൂ വെള്ളം കുടിക്കാതെ അവരെന്താ മനുഷ്യ സ്ത്രീയല്ലേ അല്ല അങ്ങനെയല്ല എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല ടിവിയിലൊക്കെ ഇങ്ങനെ നിക്കണവര് നമ്മളെ പോലെ ഗ്ലാസ്സിൽ വെള്ളമൊക്കെ കുടിക്കൂ അതൊക്കെ പറഞ്ഞ് മനസ്സിലായിക്കോളൂ പിന്നെ അല്ലാണ്ട് അവര് വെള്ളം കുടിക്കുക ആഹാരമൊക്കെ കഴിക്കണ വായിക്കൂടെ തന്നെ അല്ലാതെ മൂക്കിക്കൂടെ നീ വിചാരിക്കണ്ട അപ്പം അവര് വരുമ്പഴേ എനിക്കൊരു ഫോട്ടോ എടുക്കണം ഞാൻ ഒരു കാര്യം ചോദിച്ചു അവരുടെ രാവിലത്തെ കാപ്പ് കുടി നമുക്ക് ഇവിടെ ആക്കിയാലോ ഇവിടെ കാപ്പി ചോറൊന്നുമില്ല കാക്ക നീ അറേഞ്ച് ചെയ്താ മതി ഒരു കാര്യം ഞങ്ങള് കൊടുത്തോളാം നിങ്ങൾ നേരത്തെ എത്തണം 9 മണിക്ക് അവിടെ വരണം എന്നാലേ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റൂ ഫോട്ടോ ആവശ്യമുള്ള ഞാൻ എടുക്കാനുള്ള കൊണ്ടുവരണേ മുതലേ അയ്യോ പിന്നെ മറക്കണ്ട എനിക്ക് ഇനി ഒരുപാട് പേര് ക്ഷണിക്കാനുണ്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞേക്കണേ അളിയോ നമ്മള് വിചാരിച്ച ആളല്ലോ നമ്മളെന്താ വിചാരിച്ച ഇല്ല നമ്മള് വിചാരിച്ച ക്ലീറ്റോ ചേട്ടനെ കൊണ്ട് ഒരു കാശിന് കൊള്ളൂലെ ആശാലതേ കൊണ്ടുവരാൻ പോണെന്ന് ആശാല ദൈവമൊന്നുമില്ലല്ലോ ആണോ അവരെന്തായാലും വലിയ നായികയല്ലേ ദേ നമുക്ക് പോണോട്ടോ നമ്മക്ക് നീ വേണ പോക്കോ ഏട്ടനും വേണം ഞാൻ ലക്കി ചെന്ന് ജോലിക്കണോ അന്ന് ജോലിക്കൊന്നും പോണ്ട നോക്കിയേ എനിക്ക് അവരെ കൂടെ ഫോട്ടോയൊക്കെ എടുക്കാനുള്ളതാ അങ്ങനെയല്ല ഏട്ടൻ ചെന്നില്ലെങ്കിൽ ക്ലീറ്റോ ചേട്ടന് വഴക്കാവും അതിന്റെ പേര് എന്നെ ഫോട്ടോ എടുപ്പിച്ചില്ലെങ്കിലോ നീ എന്തേ കാണിക്കണേ അന്ന് വരാന്ന് പറ അത് മാത്രല്ല എനിക്ക് പുതിയൊരു സാരിയും കൂടി മേടിക്കണം കേട്ടോ അവരുടെ കൂടെയൊക്കെ നിക്കുമ്പോ ഒട്ടും മോശക്കാരി ആവരുതല്ല ഞാൻ അതുകൊണ്ട് ഒരു നല്ല സാരി വേണം ഏട്ടാ അവരെപ്പോഴും ഇങ്ങനെ പട്ടു സാരി ഉടുക്കാറ് എനിക്കും വേണം ഒരു സാരി ഇപ്പൊ ഉള്ള സാരി കൊടുത്തങ്ങ് പോയാ മതി ഉള്ള സാരി പോരാ അവര് നല്ല കളറുള്ള സാരി കൊടുക്കുമ്പോ എനിക്കും വേണം നല്ല കളറുള്ള സാരി എന്തെങ്കിലും ഒരു വെറൈറ്റി ഉള്ള സാരി വേണം എന്താണ് ഈ കാണിക്ക മേടിച്ചു തരും ഇല്ല എനിക്കൊരു വെറൈറ്റി സാരി വേണം എന്ത് വെറൈറ്റി സാരി ആരും കാണാത്ത ഒരു സാരി പ്ലീസ് വേണം നീ എന്താണ് ഈ കാണിക്കാൻ നിനക്ക് എന്റെ കയ്യെ പിടിച്ചു കൊടുക്കാൻ നിക്കണോ അണ്ണ പറ മേടിച്ചു തരാന്ന് പറഞ്ഞു ഉറപ്പല്ലേ ഏട്ടനും വരൂന്ന് പറ ഞാൻ വരൂല്ല വരും എനിക്ക് ജോലിക്ക് കൊണ്ടേ അന്ന് ഞാൻ പൈ ഓടിക്കും പറ വരും നമ്മക്കൊന്നും അവിടെ തല കാണിച്ചിട്ട് പോയാ പോരെ ഓ അവിടെ പ്രതിനിധികളുടെ തല്ലാണ് ഇനിയിപ്പോ നമ്മളും കൂടെ അവിടെ പോണ്ട ഒരു കാര്യമില്ല സത്യം പറ അവൻ മുതലാളിയാണെങ്കിൽ നിനക്ക് ഒരു അസൂയൊക്കെ ഉണ്ട് അല്ലേ ഓ എനിക്ക് എന്താ അസൂയ അല്ല ഇതെന്താ ഇത് 10 മണിയുടെ ഉദ്ഘാടനത്തിന് പോയ പാർട്ടികള് അതേപ്പേ ഈ രാഹുലോക്കം നോക്കിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ടാവും അതാണ് നോക്കിട്ട് പോവാ എന്തേ ഉദ്ഘാടനം കഴിഞ്ഞ ആകെ എന്താ കണക്കടായിട നാണക്കട അപ്പൊ എന്താ ഉദ്ഘാടനം ഉണ്ടായില്ല കാരണം എന്താടി പിന്നെന്താണ് കാര്യം ഞങ്ങൾ അങ്ങോട്ടൊന്നും കയറ്റി വിട്ടില്ല കയറ്റി വിട്ടില്ലേ
ക്ലീറ്റസിന്റെ ആളുകളാണെന്ന് പറഞ്ഞാ പോരെ? അതൊക്കെ അവിടെ പറഞ്ഞു നോക്കി. എന്നിട്ട് ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ ചോദിച്ചിട്ട് പോലും നടന്നില്ല. അപ്പൊ ആശാലതര കൂടെ നിന്ന് ഫോട്ടോ എടുത്തില്ലേ? അതേ ഫോട്ടോ എടുക്കാതിരുന്നു. ഏട്ട ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നു. അപ്പൊ അവര് പറഞ്ഞു ഫോട്ടോ വേണേ സ്റ്റുഡിയോയിൽ പോയി എടുത്തോളാം. ആര്? ആശാലതയോ? അതിനെ അവരൊന്നും അടുത്ത് കണ്ടില്ല ഏട്ടാ. ഞങ്ങക്ക് സ്റ്റേജിന്റെ അടുത്ത് പോയി നിക്കാൻ പറ്റില്ലാന്ന്. അപ്പൊ നിങ്ങള് ക്ലീറ്റസിന്റെ ബന്ധുക്കളാണെന്ന് പറഞ്ഞിട്ട് കേറി കൂടെ? ഇതിനത് പറയണേ ക്ലീറ്റസ് തന്നെയല്ലേ ഞങ്ങളെ കൂട്ടിട്ട് സ്റ്റേജിന്റെ മുമ്പിലെ വി ഐ പികൾ ഇരിക്കുന്ന കസേരയിൽ ഇരുത്താൻ കൊണ്ടായത്. അഭിനന്ദന പ്രശ്നം. അപ്പൊ സുരേന്ദ്ര മുതലാളി ഇങ്ങോട് വന്നു. എന്നിട്ട് ക്ലീറ്റസിനോട് താൻ എന്താ ഇവരെയൊക്കെ കൂട്ടിട്ട് വന്നിരിക്കണം, സ്റ്റേജിന്റെ പിറകെ പോയി അങ്ങോട്ട് ബാക്കിലേക്ക് പോ, 30,000 rupees തരാനുള്ള തരയില്ലാത്ത നീ അവിടെ വന്ന് നിക്കണെന്ന് പറഞ്ഞൊരു നാലാട്ട്. അല്ലെന്ന് ഇവൻ വർക്കിംഗ് പാർട്ണർന്നല്ലേ പറഞ്ഞത്. വർക്കിംഗ് പാർട്ണർ ഇവിടെ ചെന്ന് പറഞ്ഞു വർക്കിംഗ് പാർട്ണർ ക്ലീറ്റസിന്റെ ഭാര്യയാണ് ഞാൻ. അപ്പൊ ഇവിടെ നോക്കിട്ട് വർക്കിംഗ് പാർട്ണറോ 10 paisa ഉപകാരമില്ലാത്തവരെ കുറിച്ച് നീ സ്ഥാനത്ത് തനിക്കെന്താ ഭ്രാന്താ? അനക്കെന്താ ബുദ്ധി ഇല്ലേ കുട്ടിയെന്ന്? മാറിയെന്ന് പറഞ്ഞാ മതിയല്ല. ഹവിൽദാന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടായിട്ടില്ല. നാണക്കേടിന്റെ തന്നെയല്ലേ ഇപ്പൊ ആളുകൾ പറയണ ഇവൻ കൈക്കൂലി മേടിച്ചിട്ടാണ് അയാൾക്ക് അത് റിപ്പോർട്ടും കറണ്ട് പോക്ക് കൊടുത്തതെന്നാ പറയണ. അതിനാര് സമാനം പറയും? എന്റെ അമ്മാവ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, ഇവനിവിടെ സത്യാഗ്രഹം കിടക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഈ ചെയ്യുന്നത് വെറും പോക്കൃത്തരാണ് എന്നുള്ളത്. അല്ലേ, ഇതെന്താ സംഭവം? സുരേന്ദ്രൻ മുതലാളി കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ക്ലീറ്റസിനെ സ്വാധീനിച്ചിട്ട് ഈ സംഗതി അങ്ങ് നടത്തിയെടുക്കണം അയാൾക്ക്. ഇപ്പൊ അയാളെ കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ അയാൾ കൂളായിട്ട് ചവിട്ടി പുറത്താക്കില്ലേ? ആ ഇത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം. ഇത് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്താണ്? എനിക്ക് അതാണ് അറിയാത്തത്. അവൻ ഇവിടെ ഇങ്ങനെ നിരാഹാര സത്യാഗ്രഹം കിടക്കുന്നു എത്രയെന്ന് പറഞ്ഞാണ് കണ്ടോണ്ടിരിക്കുന്നത്. എങ്ങനെ എനിക്ക് വല്ലതും കഴിക്കാൻ തോന്നും, അവർക്ക് അങ്ങനെ കഴിക്കാൻ തോന്നും. അതുകൊണ്ട് ഒരു അബദ്ധം പറ്റിപ്പോയി. അതുമല്ല എന്റെ കൊച്ചിനൊരു നല്ല പേര് കിട്ടട്ടെ എന്നൊന്ന് വിചാരിച്ചു പോയി ഞാൻ. അതിൽ പറ്റിയതാ? കൊച്ചിന് മാത്രല്ല തറവാടിന് മൊത്തം കിട്ടിയല്ലോ നല്ല പേര് കിട്ടിയില്ലേ? നിങ്ങൾക്കിത് എന്തിന്റെ കേടാണ് അമ്മ? ഞാൻ എങ്ങാനും ഒരു നേരം മറ്റേ എണ്ണയോ കുഴമ്പോ കൊണ്ടുവരാൻ ഒരു ഇത്തിരി വൈകി കഴിഞ്ഞാൽ എന്നെ ചീത്ത പറയാറുണ്ടല്ലോ. എന്റെ കൈമുട്ട് വേദന ഉണ്ട്, എന്റെ കാല് വേദന ഉണ്ട്, എന്റെ ഊര വേദന ഉണ്ട്, എനിക്ക് നടക്കാൻ വയ്യ. ഇപ്പൊ എങ്ങനെ നിങ്ങൾ വലിഞ്ഞു കയറി പോയത്? അല്ലടാ, അത് പിന്നീട് വലിയൊരു സിനിമ നടി തരാൻ പോണ അമ്മയും കൂടെ വരുന്നെങ്കിൽ വാമാന്ന് ഈ പിള്ളേർ രണ്ടും കൂടെ നിർബന്ധിച്ചപ്പോഴത്തേക്ക് എനിക്കും അങ്ങ് തോന്നിപ്പോയത്. എനിക്ക് വയ്യാതിരിക്കുകയായിരുന്നു സത്യത്തിൽ. നിങ്ങൾക്ക് തന്നെ പറ്റണം, നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ പറ്റണം. എന്തോരം കിട്ടിയാലും നിങ്ങൾ പഠിക്കൂല. ഇത് എത്രാമത്തേണ് ഇത്? ഈ നാട്ടുകാരെ മുമ്പിൽ എന്ത് ഞാനെന്ന് പറയും? എനിക്ക് തലവെറുത്ത് നടക്കാൻ പറ്റുമോ? പറ്റുമോ? അപ്പൊ അവരുടെ ഞാൻ കള്ളനായില്ലേ, കൈക്കൂലിക്കാരനായില്ലേ? അല്ലമ്മാവാ, എന്നിട്ട് ആ സോപ്പ് മുതലാളി എവിടെ? ലേറ്റസ് ഈ സുരേന്ദ്രൻ മുതലാളി കാശിന്റെ കാര്യം പറഞ്ഞപ്പോ മുങ്ങിയതാ, പിന്നെ അവനെ കണ്ടില്ല. അവൻ എവിടെയെങ്കിലും ചെന്ന് പൊങ്ങും. അല്ല, അതിന് വിഷമം ഉണ്ടാക്കി കാണും. അവൻ വേണമെന്ന് വെച്ചിട്ടല്ലോ. എന്റെ അമ്മാവ ഇതിന് ഒരു സാമാന്യ ബുദ്ധിയിൽ ആലോചിച്ചാ പോരെ. അയാളെ പോലെ ഒരാൾ എന്തിനാണ് ഈ പോങ്ങനെ വെക്കണത്? ഇവനെ വെക്കണത് എന്തിനാണ്? ഇവൻ ഒന്നുമില്ല, നല്ല ബുദ്ധി വേണം, ഇല്ലെങ്കിൽ പൈസ വേണം. അത് എന്തെങ്കിലും എന്റെ കയ്യിലുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇന്നാളെ താലൂക്ക് ഓഫീസിൽ വെച്ച് കണ്ടപ്പോ അയാൾ പറഞ്ഞതാണ് നിന്റെ അളിയാൻ കള്ളനാണെന്ന് പറഞ്ഞില്ലേ? അവനെന്താ പറഞ്ഞില്ലേ? നാണക്കേട് കാരണം അവൻ ചെന്ന് ആത്മഹത്യ ചെയ്യും. ദേവന്നവൻ ദേവന്നി എവിടെ ആത്മഹത്യ ദേവന്നാണ്. ഹലോ, ആര്? ക്ലീറ്റ. ഞാനൊരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടി വന്ന കളിയ ഇങ്ങനെ ചാകാൻ നിക്കല്ലേ. ഒരു 500 rupees കാര്യമല്ല, ഞാൻ അത് വൈകിട്ട് തരാം. 500 rupees? ആ 500 ഞാൻ മറന്നു കിടക്കുക. അപ്പൊ നീ പിന്നെ ഓർമ്മിക്കാൻ വന്ന കാര്യം അത് പറയും, അത് മറന്നുകൊണ്ട. ഇങ്ങനെ മാസത്തില് ഇങ്ങനെ വരും, പെട്ടെന്ന് തന്നെ അങ്ങ് പോകും. അപ്പൊ അങ്ങനെ ഇരുന്നോണ്ട് ഭയങ്കര തിരക്കായതുകൊണ്ട് ഇങ്ങോട്ട് വരാനും പറ്റിയില്ല. ഇന്നാണ് ഒരു 2 days എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. എടേ, നീ ഇടിക്കൊക്കെ ചെയ്തില്ലേ? താടിക്കൊരു ചെറിയ ഓർമ്മിട്ടില്ലേ 6th class പഠിക്കുമ്പോ? ആ, ഞാൻ ഇടിക്കാൻ ഒരു കാര്യമുണ്ട്, അവന്റെ നാട്ടിൽ ശരിയല്ല. ആ, അവൻ വരുന്നുണ്ടെന്ന്. അവൻ വരുന്നോ? അവൻ എന്തിനാ ഇങ്ങോട്ട് വരണേ? തള്ളിന്റെ അങ്ങേയറ്റം.
അല്ല തങ്കത്തിന് മറന്നില്ലല്ലോ നീ. അറിയുന്നില്ല ഈ വെള്ള വെള്ള കിട്ടും പ്രാർത്ഥനയ്ക്ക് വലിയ ദേ. ഞാനേ ഇവിടുത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് ഞാൻ. രാഷ്ട്രീയത്തിലെ ജോലി സ്കൂളിൽ പഠിക്കുമ്പോഴേ തള്ളു 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 തന്നെയായിരുന്നു. അവൻ്റെ പറച്ചിൽ കേട്ടില്ലേ, ഗൾഫിൽ അവന് ഭയങ്കര സാമ്രാജ്യമുണ്ട്, അവന് ആനയുണ്ട്, ചേനയുണ്ട്. അവൻ്റെ പറച്ചിൽ കേട്ടതൊന്നും ഏതോ അറബി തള്ളയാണ് അവനെ പെറ്റതെന്ന്. അവൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, അതൊക്കെ നമുക്കറിയാം. അവനെല്ലാം മറന്ന് കൂട്ടുകാരൻ തള്ളു ജോർജുട്ടി പോയാ. അവൻ നേരത്തെ പോയി, അവൻ എന്തോ തിരക്ക്. അയ്യോ, രണ്ടു ദിവസം കൂടെ ഇവിടെ നിർത്തി സൽക്കരിച്ച് നമ്മളെ സുകുമാരൻ ചേട്ടൻ്റെ മില്ലിൽ അവനെ കൊണ്ട് നിറക്കണമായിരുന്നു. അവിടുത്തെ ആനയ്ക്ക് ഇപ്പം എന്തോ വയ്യായിക, കുറച്ച് തടി തള്ളാൻ ഇവനെ അങ്ങ് ഏർപ്പാടാകാവളായിരുന്നു. നിനക്ക് എന്താണ്, എന്താ നിന്റെ പ്രശ്നം? അയ്യോ, എന്താ നിനക്ക് മലമുറിച്ച് അവൻ കൊണ്ടുവന്നെന്ന് പറഞ്ഞു? എനിക്കൊരു ഫോണാ, ഒരു ഐഫോൺ. നിനക്കൊന്നും വേറെ പണിയില്ലേ? വല്ലോ കാലത്തിന് മണം കണ്ടില്ലേ? എന്താ എന്ത് തമ്മടുത്തേ കാണിക്കണേ? കെ എസ് ബി ഓഫീസിന്ന് കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ കണക്ഷനെ. അയ്യോ, പറഞ്ഞത് കെ എസ് ബി ഓഫീസിൽ ആരാണ്? ഏ അല്ലേ മറ്റേ മേലുദ്യോഗസ്ഥൻ, അല്ലാതെ മറ്റേ കനകനല്ലല്ലോ. വർക്കിംഗ് പാർട്ണർ കുറച്ച് അലിയൻ വേഴ്സസ് അലിയൻ.